ഹായ് നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തമ്മിലി കണ്ട പോലെ തന്നെ നമ്മളൊരു ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ഉണ്ടെന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് അച്ചാറിന്ന് വിളിക്കാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഒരു എരിവും പുളിയുള്ള ഒരു തൊട്ടുകൂട്ടാൻ പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ സാധനം. നമ്മുടെ മലയാളം കുക്കിംഗ് യൂട്യൂബ് ചാനലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അച്ചാറുകളുടെ റെസിപ്പി ഉണ്ട്. ഓരോ ചാനലുകളിലും പല വെറൈറ്റി അച്ചാറുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല കിടുക്കാച്ചി അച്ചാറുകളാണ്. ഞാൻ റീസെൻ്റ്ലി മഹിമാസ് കുക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ നാരങ്ങ അച്ചാർ ട്രൈ ചെയ്തിരുന്നു. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? നമ്മളെന്താ പറയുക, ഈ നോൺ വെജ് കല്യാണ സദ്യ അല്ലെങ്കിൽ ബിരിയാണിയുടെ ഒക്കെ ഒപ്പം കിട്ടാറുള്ള ഒരു നാരങ്ങ അച്ചാറില്ലേ, അതിൻ്റെ ടേസ്റ്റായിരുന്നു അതിന്. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. നിങ്ങൾ അങ്ങനെ നല്ല അടിപൊളി അച്ചാറുകളൊക്കെ ട്രൈ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചാറിനെ വെച്ച് ഈ പാവം അച്ചാറിനെ കമ്പയർ ചെയ്തേക്കരുത് കേട്ടോ. ഇത് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഒരു തുള്ളി പോലും ഓരോ ഓയിൽ ചേർക്കാതെ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ കുറഞ്ഞ കാലറീസിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അച്ചാറ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഏഴേൽക്കത്ത് പോലും ഇത് എത്തത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു എരിവും പുളിയുള്ള ഒരു തൊട്ടുകൂട്ടാൻ അങ്ങനെ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒത്തിരി പിടിവാശിയുള്ള ഒരാളല്ല. എനിക്ക് ഫുഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇച്ചിരി ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓരോ നിർബന്ധങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഐറ്റംസ് അങ്ങനെയൊന്നും ഞാൻ ഇത് കഴിക്കില്ല, ഞാൻ അതേ കഴിക്കുള്ളൂ, അങ്ങനെ ഒരു പിക്കി ഈറ്ററോ അങ്ങനെയൊന്നുമല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും കഴിക്കും, ടേസ്റ്റ് കുറവാണെങ്കിലും. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു നിർബന്ധങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അച്ചാറെന്ന് പറയുന്നത് എൻ്റെ ഡെയിലി മെനുവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ അച്ചാർ ശരിക്കും നല്ല ഹാപ്പി ആയിട്ട് തന്നെ എൻ്റെ എല്ലാ മെയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പിടിവാശിയുള്ളവരൊക്കെയാണ്, ഇച്ചിരി ടേസ്റ്റ് കുറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും തോന്നാറില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ പോലും ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നിങ്ങളല്ല നല്ല ഡയറ്റിലാണ്, നിങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അച്ചാറിന് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ സാധാ അച്ചാർ കഴിക്കുമ്പോൾ അത് ഒത്തിരി ഹൈ ഇൻ കാലറീസ് ആവും, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഉള്ളവരാണെന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒപ്പം എന്തെങ്കിലും എരും പുളിയുള്ള എച്ചി എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉണ്ടാക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനൊരു അച്ചാറെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒരു എരിവും പുളിയുള്ള ഒരു എന്താ പറയുക, ഒരു തൊട്ടുകൂട്ടാൻ അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250-300 ഗ്രാമോളം ചെറിയ നാരങ്ങയാണ്. നമ്മൾ സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിന് 8 അല്ലെങ്കിൽ 4 അല്ലേ അരിയാറ്. ഇതിന് ഞാൻ നേരെ ഭയങ്കര കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് അച്ചാർ പെട്ടെന്ന് സെറ്റാവാനും ഇത് പിന്നെ കുക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതൊന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക്. ഞാനൊരു ചെറിയ 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി പൊടികൾ, പൊടികൾ എടുത്തിരിക്കുന്നത് ആ മുളക് പൊടി ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണോളം, നല്ല എരിവുള്ള മുളക് പൊടിയും, പിന്നെ കുറച്ച് കശ്മീരി ചില്ലി ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഉലുവ പൊടിച്ചു വച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു ഇച്ചിരി മതി ഞാൻ ഇത്രയും പൊടിച്ചു വച്ചേക്കണമെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് നമ്മുടെ കായത്തിൻ്റെ പൊടി. പിന്നെ വേണ്ടത് ഇത് കടുക് പൊടിച്ചു വച്ചേക്കുന്നതാണ് കേട്ടോ. കറുത്ത കളർ കടുകല്ല, മഞ്ഞ കളർ കടുക് കിട്ടുമല്ലോ, ഈ എന്താ പറയുക, ബംഗാളീസൊക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ മീൻ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സാധനമല്ല, ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് ഇച്ചിരി പൊടിച്ചത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ഉണ്ടെങ്കിൽ മാത്രം. ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അതെ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഇതിലോട്ട് വേണ്ട ഉപ്പും കൂടെ വേണം. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വലിയൊരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ നാരങ്ങയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, പിന്നെ ഉലുവ പൊടിച്ച് വച്ചിരിക്കുന്നത് ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കടുക് പൊടിച്ചു വെച്ചിരിക്കുന്നത്, അത് ഏകദേശം 1/4 ടീസ്പൂണോളം. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരിയും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാം.
ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി. ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വയ്ക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു എരിവും പുളിയുള്ള ഒരു സാധനം ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോയിണ്ടല്ലോ, ഇത് വെളിയിൽ വെച്ചൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നാരങ്ങ ഒന്ന് സോഫ്റ്റായി വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എടുത്തു തുടങ്ങിയായിരുന്നു. എനിക്കാണെങ്കിൽ വലിയ ഉഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കാനൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത്രയും നാളൊക്കെ പുറത്ത് വെച്ചത് കേടായി പോകുന്നുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഒരു ബാച്ചാണ്. ഇത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയിട്ട് തിങ്കളാഴ്ച മുതൽ ഞാൻ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ദേ ഇത് തീരാറുമായി. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കടിച്ച് പറിച്ച് തിന്നാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. ഞാനിതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, ഇത് ഒരാഴ്ചയ്ക്ക് മേളിലായിട്ട് ഫ്രിഡ്ജിലൊന്നും വച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ തണുത്ത ക്ലൈമറ്റും ഉണ്ടോ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കി നോക്കുക. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഷെയർ ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഓയിൽ ചേർക്കാത്ത അച്ചാറിൻ്റെ റെസിപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഈ അച്ചാറ് നാരങ്ങ വച്ച് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ ടേസ്റ്റ് മാങ്ങ വച്ച് ചെയ്യുന്നതായിരിക്കും. ഇതേ പ്രൊസീജിയറും ഇതേ മെത്തേഡും തന്നെ, പക്ഷേ നാരങ്ങയ്ക്ക് പകരം മാങ്ങ എടുക്കുക. ഇവിടെ മാങ്ങ എപ്പോഴും സീസൺ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നാരങ്ങ യൂസ് ചെയ്തിരിക്കുന്നത്. മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ വച്ച് ഇത് ചെയ്താൽ മതി കേട്ടോ, അതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നമുക്ക് ചാനലിൽ കൂടെ കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആവും. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.